വീട്ടുമുറ്റത്തൊരു കൃഷിത്തോട്ടം എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണിത്. ഉണ്ടോ പഴയ മോഡൽ, അതായത് ഇപ്പം കാലത്തെല്ലാവരും വല വലിച്ചു കെട്ടുമ്പോൾ അതിന് മാറിയിട്ട് ചെറിയൊരു പന്തലാണ്ട് വല ഇല്ലാതെ നമ്മൾ തൂണ് കുഴിച്ചിട്ടിട്ട് ആ തൂണൽ ഇഴ വെച്ചിട്ട് ഇഴയിലോട്ട് നമ്മുടെ പയർ ഒക്കെ കയറ്റാനായിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പാണ് ഈ കാണുന്ന സംഭവം. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി തിരിച്ച് ഇനി ഇങ്ങോട്ടിട്ട പോലെ തിരിച്ച് ഓപ്പോസിറ്റ് നമുക്ക് ക്രോസിൽ നമുക്ക് കമ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതുപോലെ ഇത് ഓലയൊക്കെ കീറിച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ ഓലയൊക്കെ കീറി നല്ല ചെറിയ കുലിച്ചിലുകൾ കമ്പ് അങ്ങനത്തെ അതൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് തിക്കാവും. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിലേക്ക് പയർ കയറ്റിയിട്ട് കഴിയുമ്പോൾ ഇതേ കാഴ്ച ഇനി താഴോട്ട് തൂങ്ങി തൂങ്ങി കിടക്കും. അതിനുള്ള ഒരു സെറ്റപ്പാണ്. മേളിലും കുറച്ച് കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ട്, അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്തൂടെ ഒക്കെ നടക്കാൻ പറയുന്നതെല്ലാം കുറ്റിപ്പയർ ഇട്ടിരിക്കും. ഈ കിളത്ത് നിൽക്കുന്ന എല്ലാം കുറ്റിപ്പയറുകളാണ്. കപ്പയുണ്ട്, ഇത് നമ്മുടെ ഏത്തവാഴകളാണ്. ഇത് ഫുള്ള് ഏത്തവാഴ. ഇത് ഇവിടെ കാച്ചിൽ ഇട്ടിട്ട് അതിപ്പം മരത്തിലോട്ട് വള്ളിയൊക്കെ കയറിയിട്ട് ഇങ്ങനെ വള്ളി കയറി തുടങ്ങിയിട്ടുണ്ട്. വള്ളി ഇങ്ങനെ വീശി വന്നിട്ടുണ്ട് കാച്ചിലിൻ്റെ. ഇവിടെ നമ്മുടെ വാഴയാണ്. കാലിനടുത്തെല്ലാം കുറ്റിപ്പയറാണ്. ഇവിടെ എല്ലാം കുറ്റിപ്പയറിട്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പിലെല്ലാം നിറച്ച് കുറ്റിപ്പയർ കയറി നല്ല പോലെ കിടക്കുന്നുണ്ടോ. ഒരു കുഴിയിൽ 2 ഏത്തവാഴ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് താഴാത്തോണ്ടാണ് കുറച്ച് ഗ്യാപ്പിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വീണേനെ ഇപ്പം നമ്മൾ ആ കണ്ട ആ പന്തലാണ് ഇതോ ഈ കാണുന്നത് ഉണ്ടോ. ഇതിൻ്റെ കണ്ട ഇതുപോലെ കുലിച്ചിട്ട് ഇട്ടിട്ട് ഈ പയർ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇത് ഇങ്ങനെ കയറ്റി വിടും. ഇതുപോലെ ഫുള്ള് ഇനി ഇടാനുണ്ട്, നമ്മൾ ഇട്ടിട്ടില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ മണ്ടിലോട്ട് ഫുള്ള് കയറി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് അപ്പം കാണാം. ഈ സൈഡിൽ ഫുള്ള് നമ്മൾ മുളക്, പച്ചമുളക്, കുറ്റിപ്പയർ, വെണ്ട അങ്ങനെയുള്ള ഐറ്റംസ് ഫുള്ള് ഇത് ഫുള്ള് ഇത് ഇവിടെ അങ്ങേറ്റം വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കപ്പ എല്ലാം ഇത് കൃഷ്ണിട്ട് ഇനി എന്താ ഒരു ഐറ്റം കൂടെ കാണിക്കാണ്ടല്ലോ. ഇവിടെ ഈ ഫാം മൊത്തം ഈ പൊങ്ങി നിൽക്കുന്ന എല്ലാം ഈ കാട് പോലെ നിൽക്കുന്ന എല്ലാ സാധനവും കുറ്റിപ്പയറാണ്. അവിടെ ഇവിടെ കണ്ടോ, ഇത് ഇനി വളം എന്ന് പറഞ്ഞ സാധനം ഇടുന്നുണ്ടോ, ചാണകമാണ്, എരുമയുടെ ചാണകം, എരുമയല്ല സോറി, പോത്ത് പോത്തുങ്ങളാവുണ്ടോ നമുക്ക്. ഇത് കണ്ടോ പാഴുടെ എല്ലാടെ മണ്ടിലിട്ട് നോക്കിയേ, വെള്ളത്തുള്ളി കിടക്കുന്നുണ്ടോ, സൂപ്പർ അല്ലേ കാണാം. കണ്ടോ അതിന് ഭംഗിയുണ്ടോ. ഇവിടെ ഇത്രയും സ്ഥലത്ത് കംപ്ലീറ്റ്ലി വാഴയാണ്. ഇനി ഇതിനപ്പുറത്ത് നമ്മുടെ വാഴകളൊക്കെ പഴയ വാഴകളാണ്. ഇവിടെ എല്ലാം ജെ സി കയറി പൊളിച്ചപ്പം പോയതാണ്. അപ്പോഴും എന്നിട്ടും പോയതിനകത്തുനിന്ന് കിളുത്ത് വന്ന 2 വാഴ ഉണ്ടോ, പൂവൻവാഴയാണ്. സെറ്റപ്പായിട്ടുള്ള നമ്മുടെ ചാണകത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ വളർത്തുന്ന പൂത്തുംകുട്ടിയാണ്. കണ്ടോ കൃഷിത്തോട്ടം, ഇത് ഫുള്ള് ഇങ്ങനെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇതിനകത്ത് ഈ പെരയുടെ തറയുണ്ട്, നിറച്ച് കല്ലായിരുന്നു, അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇത് പെരത്തറ പൊളിച്ചപ്പോഴത്തെ കല്ലാണ് കിടക്കുന്നത്. അതുപോലെ അപ്പടി അത് കഴിഞ്ഞിട്ട് ഒത്തിരി കല്ല് ഇത് കിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. ഇത് ഒരു ശരിക്കൊരു തോട്ടമാക്കി എടുക്കണ നല്ല കഷ്ടപ്പാടുണ്ട്. കാരണം ഇതെല്ലാം കിളച്ച് റെഡിയാക്കി ഒരുക്കി വരുമ്പോഴത്തേന് നല്ല താമസം എടുക്കും. മണ്ടിലേ കാച്ചിലേ ഉണ്ടല്ലോ, കയറി വരുന്നേ ഉള്ളൂ. ഒറ്റേ കാച്ചിൽ ഇത് കയറി കണ്ടോ, മരത്തിൻ്റെ മണ്ടയിൽ കെട്ടിയിട്ട് അത് കയറി പോകുന്നുണ്ടോ അങ്ങേറ്റം വരെ. ഒരു നല്ല അടിപൊളിയായിട്ട് ഇനി ഇതാ കയറിപ്പോവും. കണ്ടോ വളമൊന്നുമില്ലാതെ നിന്നൊരു വാഴ കൊലച്ചതാണ്. എൻ്റെ കൊല ഉണ്ടോ, ചെറിയ കൊല, അതൊന്നിനും കൊള്ളത്തില്ല, അത് കളയാനേ പറ്റത്തുള്ളൂ. പക്ഷേ അതിന് വളമൊന്നും നമ്മൾ ഇതുവരെ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ പോയത്. കാരണം അത് കുഴിച്ചു വെച്ചിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാണ് ആ വാഴ. ഈ വാഴ എല്ലാം ഉപേക്ഷിച്ചാണ്, ഒന്നും നമുക്ക് വളവിടാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും അത് കിളുത്തു കൊലച്ചു. പക്ഷേ ഇതൊക്കെ നമ്മൾ നല്ലപോലെ നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പപ്പയാണ് ഇതിൻ്റെ പരിപാടി ഫുള്ള്. പപ്പ അടിപൊളിയായിട്ട് ഇതിനെ ഫുള്ള് വളമൊക്കെ ഇട്ട് നല്ലപോലെ ഇതിനെ കെയർ ചെയ്യുന്നുണ്ട്.